ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടെറിഫയർ 2016 ഇറങ്ങിയ ഒരു ഹൊറർ സ്ലാഷർ ഗോർ ഫിലിമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ് സ്ലാഷർ മൂവീസ്, ഗോർ ഫിലിംസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ട് ഞാൻ ആ സിനിമ മാത്രമല്ല കാണാറുള്ളത്, നമ്മൾ ചാനലിൽ ഒരുപാട് സിനിമകൾ പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഒരു കീ ഹോൾഡറാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഗൈസ്, ഇത് ഇങ്ങനത്തെ പരിപാടിയൊന്നും നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങിയപ്പോൾ എനിക്ക് അങ്ങനെ രസം തോന്നി, ബി ഹാപ്പി. അപ്പോൾ നമ്മുടെ ഈ ചെറിയ റൂമിൽ ഈ ഒരു ഹുക്ക് ചെയ്ത് വെക്കാനുള്ള പരിപാടികളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ആമസോണിൽ കണ്ടപ്പോൾ വാങ്ങിയതാണ്. താല്പര്യമുള്ളവർക്ക് വാങ്ങാം, ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. കയറി വരുന്ന സമയത്ത് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സ്ട്രെസ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ കീ അങ്ങോട്ട് ബൈക്കിൻ്റെ കീയോ വാതിലിൻ്റെ കീയോ തൂക്കിയിരുന്ന സമയത്ത് ബി ഹാപ്പി. അതുപോലെ തന്നെ നമ്മൾ കീ എടുത്ത് പോകുമ്പോഴും വായിക്കാം, ബി ഹാപ്പി. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. ഇതിൻ്റെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്, ഇതിൻ്റെ ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ചെറിയ കോട്ടും ഈ ഒരു ക്യൂട്ട് ബുദ്ധിയാണ്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂലേക്ക് കിടക്കാം. ടെറിഫയർ 3 ഭാഗങ്ങൾ ഇറങ്ങിയ ഒരു സിനിമയാണ്. കഴിഞ്ഞ ദിവസമാണ് ഞാൻ ടെറിഫയർ 3 കണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ ടെറിഫയർ 1 ഉം 2 ഉം റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 1-നെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. 2 ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ പറയാം. ആർട്ട് എന്ന് പേരുള്ള ഒരു ക്ലൗൺ ആണ് ഈ ഒരു സിനിമയിലെ ടെറിഫയിങ് തിങ് എന്ന് പറയുന്നത്. ജോക്കറും ക്ലൗണും ഒക്കെ കാണുന്ന സമയത്ത് ഇപ്പോൾ വില്ലന്മാരും ഒക്കെ ഈ സ്ലാഷർ കില്ലേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു രൂപമാണ്. ഈവൻ മലയാളത്തിലാണെങ്കിൽ പോലും ജോക്കർ എന്ന് പറയുമ്പോൾ ആർക്കും ഇപ്പോൾ ചിരിയൊന്നും വരാറില്ല. ഏതെങ്കിലും കില്ലറാണോ എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. ഇതിൽ ക്ലൗണായിട്ട് വേഷമായിട്ട് ഒരു ഹൊവാർഡ്, ജൊനാഥൻ ഹൊവാർഡ് അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. പേര് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം അടിപൊളിയാണ്. ഇത് 3 സിനിമയിലും ഇദ്ദേഹം തന്നെയാണ് ഈ ഒരു ക്ലൗണായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സിനിമയിൽ കഥ എന്ന് പറയാനായിട്ട് ഒരു കുന്തവും ഇല്ല. ആളുകളെ ഇങ്ങനെ കൊല്ലുക, ഇതാണ് ഈ സിനിമയിലെ കഥ. ആളുകളെ വെറൈറ്റി രീതിയിൽ തലച്ചോറും കൊടൽമാലയൊക്കെ എടുത്ത് പുറത്തിടുന്ന രീതിയിലുള്ള കൊലപാതക സീനുകൾ, അതാണ് ഈ സിനിമയുടെ ഒരു എന്താ പറയുക. നമുക്ക് കുറേയൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഈ 3 സിനിമയും അടുപ്പിച്ച് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിപ്പോൾ. അതുകൊണ്ട് ഈ ഒരു സിനിമ, ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് വേറെ കുറെ ഫീൽ ഗുഡ് സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സിനിമ കാണുക, പിന്നെ കുറേ ഫീൽ ഗുഡ് സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം 3-ാമത്തെ പടം കാണുക. ഈ 3-ഉം 3-നും 1 മെച്ചമാണ്. 3 വെറൈറ്റി കില്ലിങ്സുകളാണ് സിനിമയിലുള്ളത്. സിനിമയുടെ കഥയിലേക്ക് വരുന്ന സമയത്ത് ഒരു ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു TVയിൽ ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കില്ലറുടെ, അതായത് ക്ലൗൺ ഫേസ്ഡ് ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ പേരാണ് ആർട്ടെന്നാണ് ഈ ഒരു ക്ലൗൺ കില്ലറിൻ്റെ പേര്. അപ്പോൾ ഈ ആർട്ടിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. മുഖമൊക്കെ ഭയങ്കര വികൃതമായി കിടക്കുന്ന ഒരു സ്ത്രീയാണ് ഈ കാര്യം അവളുടെ സ്റ്റോറി പറയുന്നത്. അങ്ങനെ ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് മറ്റൊരാളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു TV ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവളിങ്ങനെ പേടിച്ച് അവളുടെ സ്റ്റോറി പറയണം. അവൾ രക്ഷപ്പെട്ട ഒരു ഭീകരമായിട്ടുള്ള ഒരു ആ രാത്രി നടന്ന ഒരു കഥ അവൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വളരെ ഒരു നമ്മുടെ ക്ലൗൺ ആർട്ട് വന്നിട്ട് ആ ഒരു TV തല്ലി പൊട്ടിക്കുന്നു. അങ്ങനെയാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളൊക്കെ ഭയങ്കരമായിട്ട് നരകിച്ച് ജീവിക്കുകയാണ്. ആഘോഷരാത്രി ഈ ആർട്ട് ഒരു ഇദ്ദേഹത്തിൻ്റെ ഒരു ചാക്കുണ്ട്, ഒരു ബ്ലാക്ക് ചാക്കും ഒരു വേസ്റ്റൊക്കെ കൊണ്ടുവന്ന ചാക്കുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റെസ്റ്റോറൻറ്റിലകത്തേക്ക് കയറുന്നു. 2 പെൺകുട്ടികൾ മദ്യലഹരിയിൽ ഈ ആർട്ടിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ, സെൽഫിയൊക്കെ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് മടിയിലൊക്കെ കയറി ഇരുന്നിട്ട് എന്താ പറയുക, ഒരു 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 മാന്യതയില്ലാത്ത പരിപാടി ചെയ്യുന്നു. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇതിനെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. ഇതിങ്ങനെ ഇങ്ങനെ പല്ലിങ്ങനെ ഇളിച്ച് കാണിച്ച് പല്ല കറുത്ത പല്ലുകൾ ഇങ്ങനെ ഇങ്ങനെ നോക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. അങ്ങനെ അതിന് സംസാരമൊന്നുമില്ല, ഡയലോഗുകളൊന്നുമില്ല. അങ്ങനെ ഈ പെൺകുട്ടികൾ ഈ ആർട്ടിനടുത്ത് ഫോട്ടോ എടുക്കുന്നു, അങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിൽ പെരുമാറുന്ന സമയത്ത് ആർട്ടിന് ദേഷ്യം പിടിക്കുന്നു. ഈ പെൺകുട്ടികൾ രണ്ടുപേരെയും നിഷ്കരണം കൊലപാതകം ചെയ്യുന്നു. പ്രത്യേകിച്ചൊരു കഥയൊന്നുമില്ല. ഇതിങ്ങനെ പോകുന്ന സമയത്ത് ഈ ആർട്ട് കാണുന്ന ആളുകൾ ഒരാളെപ്പോലും വെറുതെ വിടുന്നില്ല. ഒരാളെപ്പോലും എന്താ പറയുക, നരകിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് വിടുന്നില്ല. കൊന്ന് കഴിഞ്ഞതിന് ശേഷം വീണ്ടും വെട്ടി 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 പീസ് പീസാക്കുന്നു. തലച്ചോറൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് എടുത്തിടുന്നു. ഇങ്ങനത്തെ പരിപാടിയാണ് ഈ ഒരു ക്ലൗൺ ഫേസ് ആയിട്ടുള്ള നമ്മുടെ കില്ലർ, സീരിയൽ കില്ലർ ചെയ്യുന്നത്. ഇതെന്താണ്, ഒരു മനുഷ്യനാണോ ഇദ്ദേഹം, അല്ലെങ്കിൽ ഇതൊരു
ഒരു വല്ല മെഷീനും ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. വെട്ടി വെച്ചാലും ചാവുന്നില്ല, ഇത് കുത്തി കൊന്നാലും ചാവുന്നില്ല, അതെന്താണെന്നുള്ളതൊക്കെ നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും പടത്തിലാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള അതിഭീകരമായിട്ടുള്ള ബ്ലഡ് ഷെഡ് വയലൻസ് സിനിമ കാണാൻ താല്പര്യമുള്ളവർ മാത്രം വളരെ പ്രൈവറ്റായിട്ട് ഇരുന്ന് ഈ സിനിമ കാണുക, ടി വിയിലൊന്നും വയ്ക്കാതിരിക്കുക, ഫാമിലിയായിട്ടൊന്നും ഇരുന്ന് കാണാതിരിക്കുക. കാരണം ഘോരമായിട്ടുള്ള സീനുകളാണ്, അതിനൊത്ത മ്യൂസിക്കും വീഡിയോവും പല സീനുകളും ഭയങ്കര സൈലൻ്റ് ആയിട്ട് പോയിട്ട് ആ മ്യൂസിക് മാത്രം ഇതിങ്ങനെ ഇതിനിങ്ങനെ കാണിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പേടിയാവും. പിന്നെ കൊലപാതകത്തിൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊരു റിവ്യൂ മാത്രമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള മനക്കെട്ടിയുള്ളവർ മാത്രം കാണാനായിട്ട് മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. കഥയായിട്ട് ഈ സിനിമയിൽ ഒന്നും പറയാനില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും കാണുക. ടെറിഫയർ 2016 ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത്. അപ്പോൾ അതിൻ്റെ മറ്റ് ഭാഗങ്ങൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഭാഗമൊക്കെ ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ പറയാം. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം. ബൈ.